എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് പല ഓഫീസിലുള്ള ഒരു പ്രശ്നമാണ്. ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടി വരും. നമ്മളത് പഴയ കാലങ്ങളിൽ മെയിൽ മർജ് എന്ന് വേർഡിൽ, അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ മെയിൽ മർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ മെയിൽ മർജിന് കുറേ ലിമിറ്റുണ്ട്, അത് ഓൺലൈനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ഫെസിലിറ്റിയാണ് മെയിൽ മർജ്. ഇത് ഓൺലൈനായിട്ട് എങ്ങനെ മെയിൽ മർജ് ചെയ്യാം? അതായത് ഒരു ഫീൽഡിൽ പോയി ഒരു ഫോമിനകത്ത് ഇൻപുട്ട് ചെയ്താൽ മാത്രം മതി, തിരിച്ചു വരുമ്പോൾ റിപ്പോർട്ട് റെഡിയായി കിടക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഷോർട്ടാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ഫോൺ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആവുന്നതാണ്, ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ രണ്ട് ടെംപ്ലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിൻ്റെ മാതൃക. ഇതൊരു സാധാരണ ഒരു ഓഫീസിൽ, ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതേ ഉള്ളൂ, സാധാരണ ഒരു ഓഫീസിൽ വരാൻ സാധ്യതയുള്ള റിപ്പോർട്ടിൻ്റെ ഒരു മാതൃകയാണ്. അതായത് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ശ്രീ ഓർ ശ്രീമതി, അത് കഴിഞ്ഞിട്ട് നെയിം. ഇത് ഇംഗ്ലീഷിൽ തന്നെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നെയിം ഒരു ഡബിൾ കോട്ട്സിനകത്ത്, സോറി ഡബിൾ കർലി ബ്രാക്കറ്റ്, കർലി ബ്രാക്കറ്റ് രണ്ടെണ്ണം. നമ്മൾ ഗണം എന്നൊക്കെ പറയും, ഗണചിഹ്നം എന്നൊക്കെ മാത്സ് പഠിക്കുമ്പോൾ പഠിച്ചതാണ്. അതിൽ കുറച്ച് ഐറ്റംസ്, ഒന്ന് ഡേറ്റ്, രണ്ട് നെയിം, അഡ്രസ്, പിന്നെ ഉദ്യോഗസ്ഥൻ്റെ പേരും കൂടി എന്ത് ചെയ്യണം, അങ്ങനെ കർലി ബ്രാക്കറ്റിൽ കൊടുക്കണം. അതായത് ഇവിടെ നെയിം, അഡ്രസ്, ഇൻകം, ഈ ഇൻകം ആണ് ഇവിടെ. ഓഫീസർ നെയിം, ഇത് തന്നെ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് അവിടെ പോകാം. ഉദ്യോഗസ്ഥൻ്റെ പേര് അത് കർലി ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കി ഇടുക. രണ്ടാമതായിട്ട് ഒരു ക്ലാസ്സിൽ ഫോം എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. നമ്മളെ ഫോം എന്ന് പറയുന്നത് ഇതാണ് ഫോമിൻ്റെ രൂപം. ഫോമിൻ്റെ പ്രിവ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഈ ഫോറം ആനുകൂല്യത്തിനുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. അപ്പോൾ ഗുണഭോക്താവിൻ്റെ പേര് ആദ്യം ടൈപ്പ് ചെയ്യണം, അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം, ഇൻകം ടൈപ്പ് ചെയ്യണം, ഓഫീസറിൻ്റെ പേര് വേണം, ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആ ഡേറ്റ് അതേപോലെ വരും. ഇത് നമുക്കെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ എന്നിട്ടിത് റിപ്പോർട്ട് 1 എന്ന ഡോക്യുമെൻറ്റിലോട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് പറയുകയാണ്, എല്ലാവരും ഇതിന് മുമ്പുള്ള വീഡിയോയൊക്കെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് മുമ്പുള്ള വീഡിയോ ഈ ചാനലിനകത്ത് തന്നെ ഉണ്ട്. ഈ ഫോമും ഷീറ്റും കണക്ട് ചെയ്യുന്നതും ഗൂഗിളിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയും വിവരിക്കുന്ന പല വീഡിയോകളും ഇതിനകത്ത് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ റിപ്പോർട്ട് ഞാൻ എടുക്കുന്നു, റിപ്പോർട്ട് ഞാൻ പ്രിവ്യൂ കൊടുക്കുന്നു. പ്രിവ്യൂ കൊടുത്തിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗുണഭോക്താവിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു. വരുമാനം ടൈപ്പ് ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര്. എന്നിട്ട് ഡേറ്റ് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് ഞാനൊരു 1 സബ്മിറ്റ്, ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽ. വീണ്ടും അടുത്തത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും സബ്മിറ്റ് ചെയ്താൽ മതി. ഗുണഭോക്താവിൻ്റെ പേര് വീണ്ടും കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു, വരുമാനം കൊടുക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര്. ഇത് പല ആൾക്കാർക്കും, നമ്മുടെ ഓഫീസിൽ നിന്ന് പല ആൾക്കാർക്കും വേണമെങ്കിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഫോമാണ്. അവർ ഫീൽഡിൽ പോകുമ്പോൾ അവരുടെ മൊബൈൽ മാത്രം കൊണ്ടുപോയാൽ മതി, മൊബൈലിനകത്ത് ഈ ഫോം കിട്ടും, അത് മെയിലിനകത്ത് അയച്ചു കൊടുത്താൽ മതി. ഉണ്ടോ, ഇങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തു. വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്യാം, 3 നമുക്കൊന്ന് കാണിക്കാം. ഗുണഭോക്താവിൻ്റെ പേര്, വീട്ടുപേര്, മൊത്തം അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് ഇത് തന്നെ കൊടുത്തു.
ഡേറ്റും ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണ്, സബ്മിറ്റ് കൊടുത്തു. ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്തിട്ട് ഞാനത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് ഈ ഡോക്യുമെൻറ്റിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല, ഇത് മാസ്റ്റർ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഞാൻ ഫോം എടുത്ത് റെസ്പോൺസിനകത്ത് നോക്കുമ്പം മൂന്ന് റെസ്പോൺസ് വന്നതായിട്ട് കാണാം. നെയിമിന് കണ്ടോ, മൂന്ന് പേര്, മൂന്ന് റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടിനെ എനിക്കിനി ഷീറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ അത് ചെയ്തങ്ങ് കാണിച്ച് പോവുകയാണ്. ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ്, അതിനകത്ത് റിപ്പോർട്ട് വൺ റെസ്പോൺസസ് എന്നുള്ള പേരിൽ തന്നെ കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി, നമ്മുടെ ഈ റിപ്പോർട്ടെല്ലാം കൂടി ഒരു ഷീറ്റിനകത്ത് നല്ല ഭംഗിയായിട്ടൊരു ടേബിളിൽ ക്രിയേറ്റ് ആവും. നമ്മൾ ആ റിപ്പോർട്ട് ചെയ്ത സമയം ഉൾപ്പെടെ ക്രിയേറ്റ് ആവും. പേരുണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇനി ഞാൻ എടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ഓണിനകത്ത് ഗെറ്റ് ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. ഗെറ്റ് ആഡ് ഓൺ, ആഡ് ഓണിനകത്ത് ഗെറ്റ് ആഡ് ഓണിന് എടുക്കുക. നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഒരല്പം താമസം എടുക്കും. കണ്ടോ, അതിനകത്ത് ഗൂഗിൾ മെർജ്, ജി മെർജ് പ്ലസ് മെയിൽ ആൻഡ് ഡോക്ക് മെർജ് വിത്ത് അറ്റാച്ച്മെൻറ്റ്സ്. ഇത് ഈ ഗെറ്റ് ആഡോൺസ് എടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എടുത്തിട്ട് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ ഉള്ളത്, ഇത് മുൻപൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു, ഇപ്പോൾ 200 ഡോക്യുമെൻ്റ് മാത്രമാക്കി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ടൊക്കെ ഉള്ള ഒരു ടെക്നിക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് വളരെ ഷോർട്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് പറയാത്തത്. സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഷീറ്റ് ഇത് റീഡ് ചെയ്യും. ഷീറ്റ് റീഡ് ചെയ്തതിന് ശേഷം സൈഡിൽ ഒരു ബോക്സ് കണ്ടോ, ജി മെർജ് പ്ലസ് എന്ന് പറഞ്ഞൊരു ബോക്സോട് കൂടിയിട്ട് വരും. അവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് അവിടെ കാണിക്കും. ദെൻ രണ്ട് ഓപ്ഷനുണ്ട്, നമുക്ക് ഈ റിപ്പോർട്ട് മെയിലാക്കി അയക്കുകയും ചെയ്യാം. മെയിലെന്ന് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ്. നമുക്കിപ്പോൾ പ്രിൻ്റ് എടുത്ത് ഒപ്പൊക്കെ ഇട്ട് അയക്കണമെങ്കിൽ ഡോക്യുമെൻറ്റ് മെർജ് മാത്രം ടിക്ക് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ് സെലക്ട് ഓർ എഡിറ്റ് സെലക്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ് ഉണ്ടാവും. ഇതാണ് ആ ടെംപ്ലേറ്റ്, ഈ ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ്. അഡ്രസ്സ് ബാറിൽ നിന്നും അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. സെറ്റ് ടെംപ്ലേറ്റ്, ഇത് ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. പിന്നീട് ഒറ്റ ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഡോക്യുമെൻറ്റുകളെല്ലാം പിന്നെ ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ ജനറേറ്റ് ചെയ്ത് പോയാൽ മതി. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാ ഇവിടെ ഫയലിൻ്റെ പേര് വരും, റിപ്പോർട്ട് കണ്ടോ, പിന്നെ ഡെസ്റ്റിനേഷൻ ഫോൾഡറും ഐ ഡ്രൈവ് തന്നെയാണ്. ഡോക്യുമെൻറ്റ് ടൈറ്റിൽസ് കണ്ടോ, ഡോക്യുമെൻറ്റിന് എന്ത് ടൈറ്റിൽ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ സ്പെസിഫിക് ടൈറ്റിൽ അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ്, നെയിം, അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. നമുക്കിപ്പോൾ തൽക്കാലം നെയിം എന്ന് കൊടുത്ത് സേവ് ചെയ്യാം. അതായത് ആരുടെ പേരിലാണോ അയാളുടെ പേരിലാണ് ആ ഡോക്യുമെൻറ്റ് സേവ് ആവുന്നത്. കണ്ടോ, ഷെയർ ടു ഷെയറൊക്കെ ഉണ്ട്, ഇത്രയുണ്ട്. ഇത്രയും ഓപ്ഷൻസാണ് നമ്മളിതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്താൽ നൗ ഇവിടെ നമുക്ക് യുവർ അക്കൗണ്ട് ഈസ് ഇൻ പ്രീമിയം പ്ലാന്, 193 പിന്നെ 200 മെർജ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഒരു സമയമെടുക്കുന്ന പ്രോസസ്സാണ്. സമ്മറി റിപ്പോർട്ട് ഇവിടെ കിട്ടും. ആ സമ്മറി റിപ്പോർട്ടിനകത്ത് 3 കൗണ്ട് കഴിഞ്ഞു, ക്ലോസ്. ഇതാ ഇവിടെ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പം നമ്മുടേതായി ഇവിടെ കണ്ടോ വലത് സൈഡിൽ പുതിയ ഒരു മെനു വന്നിട്ട് ഡോക്ക് ടെംപ്ലേറ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശശിധരൻ്റെ പേരിൽ നമ്മൾ പോയി എടുത്ത റിപ്പോർട്ട് അവിടെ ജനറേറ്റ് ആയി കിടക്കും. നമ്മൾ അടിച്ചു കൊടുത്ത ആളുടെ ഡീറ്റെയിൽസൊക്കെ തന്നെ വന്നാട്ടോ. തീയതി വന്നു, ശശിധരൻ ശശിഭവൻ എന്നയാളുടെ വരുമാനം 50,000 രൂപയാണെന്ന് അന്വേഷണ വിശ്വസ്തതയോടെ ഒപ്പ് ചെയ്തു. ഞാനിതൊരു കോമൺ ഫോർമാറ്റാണ് വെച്ചത്, ഒരു ഓഫീസിൻ്റെ പേരോ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഏത് ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ്. വീണ്ടും ആ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് രണ്ടാമത്തെ ഡോക്യുമെൻ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളിൻ്റെ പേരിൽ ഈ ഡ്രൈവിൽ അങ്ങ് സ്റ്റോർ ആയിക്കോളും. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 15 GB വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം, ഒരു ഒരു ജിമെയിലിൻ്റെ ഡ്രൈവിനകത്ത്. കണ്ടോ, മൂന്നാമത്തത് എന്ത് ചെയ്യുന്നു, രമ്യ എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3.
അപ്പോൾ ഇത് കുറച്ചുകൂടി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ ഉണ്ട്, അത് ചെയ്തു നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും, സന്തോഷത്തോടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.